ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണയായിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ഉണക്കമുന്തിരി എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ പായസത്തിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. അതുകൂടാതെ നമ്മൾ ബിരിയാണി, നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് വറുത്ത് ചേർക്കാറുണ്ട്. ഇങ്ങനെയാണ് കോമൺ ആയിട്ടുള്ള യൂസ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്കിതിൻ്റെ ഒരു മെഡിസിനൽ വാല്യൂ അറിയുകയാണെങ്കിൽ നമ്മളിത് സ്ഥിരമായി തന്നെ ഉപയോഗിക്കും. അതുകൊണ്ട് ഒട്ടേറെ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മുടെ സ്കിന്നിനും നമ്മുടെ ശരീരത്തിനും ഒക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് പോലും ഇത് കൊടുക്കാറുണ്ട്, സോക്ക് ചെയ്ത് വെച്ചിട്ട് വെള്ളം കുടിപ്പിക്കാറുണ്ട്, അവർക്ക് നല്ലൊരു ദഹനം കിട്ടാൻ വേണ്ടിയിട്ട്. പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലെ എച്ച് പി ലെവൽ കൂട്ടാൻ വേണ്ടിയാണ് ഇത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. മുന്തിരി ഇട്ട് തിളപ്പിച്ച വെള്ളം എല്ലാ ദിവസവും കുടിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള രക്തക്കുറവ് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് പറ്റും, രക്തത്തിൻ്റെ അളവ് കൂട്ടാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ശരീരത്തിൽ എച്ച് പി ലെവൽ കുറയുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ക്ഷീണം, തളർച്ച, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എന്താ പറയുക രക്തത്തിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ട് നമ്മൾ വേറൊരു ഭക്ഷണം കഴിച്ചാലും കാര്യമില്ല, നമുക്ക് തുടർച്ചയായിട്ടുള്ള ക്ഷീണവും തളർച്ചയും ജോലി ചെയ്യാൻ പറ്റായികയൊക്കെ ആയിരിക്കും, ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും എപ്പോഴും. അപ്പോൾ ഇതൊക്കെ മാറാനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഇതുപോലെ ഉണക്കമുന്തിരി ഇട്ട് വെച്ച വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നമ്മൾ ഒരു 10 എങ്കിലും എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് ഒരു ദിവസം മുഴുവനായിട്ട് വെക്കുക എന്ന് പറയുമ്പോൾ ഓവർ നൈറ്റ് വെച്ചാൽ മതി, രാവിലെ എണീറ്റ് കുടിച്ചാൽ മതി. അപ്പോൾ ഇത് കുടിക്കുന്നത് കൊണ്ട് നമ്മൾ പറഞ്ഞു നമ്മുടെ ശരീരത്തിലെ എച്ച് പി ലെവൽ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, നമ്മുടെ സ്കിന്നിന് ഇത് വളരെ നല്ലതാണ്. സ്കിന്നിന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വൈറ്റമിൻസാണ് വൈറ്റമിൻ എയും വൈറ്റമിൻ ഇയും. ഇത് രണ്ടും, വൈറ്റമിൻ സിയും ഇതിലടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ നല്ല ഗ്ലോ ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നിൽ ഏജ് ആകുമ്പോൾ ഉണ്ടാകുന്ന ചുളിവുകൾ മാറ്റാനും അതുപോലെ തന്നെ ഡെഡ് സ്കിൻ സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ സെൽ ഡാമേജ് ഒക്കെ റിപ്പയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രായം നമ്മുടെ മുഖത്ത് നിന്ന് നമ്മൾ സ്ഥിരമായി കഴിക്കുന്നതുകൊണ്ട് മുഖത്ത് പ്രായത്തിൻ്റെതായിട്ടുള്ള ചുളിവുകളും പാടുകളൊന്നും ഉണ്ടാവില്ല. അതുപോലെ സ്കിൻ റിപ്പയർ ചെയ്യുന്നത് കൊണ്ട് മുഖക്കുരു വന്നിട്ടുള്ള പാടുകളൊക്കെ മാറ്റാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നേരത്തെ പറഞ്ഞ അതേ പോയിൻ്റ് തന്നെയാണ്, എച്ച് പി ലെവൽ കൂടുമ്പോൾ നമ്മുടെ സ്കിന്നിന് ശരിക്കും തുടുത്ത് വരുന്ന രക്തമായി ഉണ്ടാവും നമ്മുടെ മുഖത്തും കണ്ണുകളിലുമൊക്കെ. പിന്നെ ഇതിൽ ധാരാളം ഫൈബറും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നല്ല ദഹനം കിട്ടാനായിട്ട് ഇത് സഹായിക്കും. നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് ഇത് കൊടുക്കാറുണ്ട്, വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായി ഉടച്ചിട്ട് ഒരു 6 പ്രായമുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് വയറ്റിൽ നിന്ന് ഇങ്ങനെ പോകാനായിട്ട് കൊടുക്കാറുണ്ട്, ദഹനം കിട്ടാനായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്കും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നന്നായി ദഹിച്ച് പോകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ആക്റ്റീവാക്കി വെക്കാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉപയോഗിച്ച് നോക്കുക, നിങ്ങൾക്ക് ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ നല്ല മാറ്റം അനുഭവപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.